ശ്രീകാന്തൻ കൊടുങ്ങല്ലൂരിൽ താമസിച്ചത് ഇന്ദ്രപ്രസ്ഥം ഹോട്ടലിലാണ്. ചാത്തൻ സേവയ്ക്ക് വന്നതാണ് എന്നാണ് ഇവിടെയുള്ളവരെ അയാൾ ധരിപ്പിച്ചതും. കൂടുതൽ വിവരങ്ങളുമായി നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, ശ്രീകാന്തൻ കൊടുങ്ങല്ലൂരിൽ താമസിച്ചുകൊണ്ടാണോ ഇവിടെ ഓസ്ട്രേലിയയിലേക്കുള്ള പോക്കടക്കം ആസൂത്രണം ചെയ്തത്? എന്താണ് നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? കൊടുങ്ങല്ലൂരിലെ ഇന്ദ്രപ്രസ്ഥം എന്ന ഹോട്ടലിലാണ് ശ്രീകാന്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് താമസിച്ചതും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടതുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതുപ്രകാരം ഇവിടെ ചില ദിവസങ്ങൾ അയാൾ തങ്ങിയിരുന്നു. കഴിഞ്ഞ നവംബറിലെല്ലാം തന്നെ 3-4 തവണ അദ്ദേഹം ഈ ഹോട്ടലിൽ വന്ന് താമസിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹോട്ടൽ ഉടമ നമ്മളോടൊപ്പമുണ്ട്, ഹോട്ടലിലെ സ്റ്റാഫുമുണ്ട്. സ്റ്റാഫാണ് പലപ്പോഴായി ശ്രീകാന്തിനെ കണ്ടിട്ടുള്ളത്. പേരെന്തായിരുന്നു? എൻ്റെ പേര് രവീന്ദ്രൻ. എന്തൊക്കെ വിവരങ്ങൾ അതിനെ കുറിച്ചാണ്? ഇത് നമ്മളിവിടെ ഗസ്റ്റുകൾ പലരും വരും. നമ്മൾ അവരെ ഐഡൻറ്റിറ്റി കാർഡ് മേടിച്ച് നോക്കിയിട്ട് നമ്മൾ ലീഗലി നിയമം അനുസരിച്ച് കൊണ്ട് അവർക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനാണ് വന്നതെന്ന് പറഞ്ഞു. ഇവിടെ വന്നാലും ഇവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ചാത്തൻ്റെ ക്ഷേത്രങ്ങൾ എവിടെ ഉണ്ട് എന്നൊക്കെ കൂടുതൽ അന്വേഷിക്കുകയും ഒരു അമിതമായ ക്ഷേത്ര അന്ധവിശ്വാസി പോലെ ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി തോന്നിയിട്ടുള്ളത്. അദ്ദേഹം രാവിലെ ഇന്നലെ പോലീസിൻ്റെ സിഐയുടെ സ്ക്വാഡ് ഇവിടെ വന്ന് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. പുള്ളിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നു? കൂടുതൽ ആളുകൾ ആരെങ്കിലും കാണാൻ വന്നിരുന്നു? നമ്മൾക്ക് അങ്ങനെ പുറത്തുനിന്ന് ആരും കാണാൻ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ സ്ത്രീകളും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മറ്റ് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം ഡെയിലി 2-3 നേരം അമ്പലത്തിൽ പോകും വരും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു വിശദങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് സംശയം തോന്നേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ഹോട്ടലിലെ സ്റ്റാഫായ നന്ദു പലപ്പോഴായിട്ട് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നന്ദു ആണ് റിസപ്ഷനിൽ ഇരിക്കുന്നത്. നന്ദു 401-402 റൂമിലാണ് അദ്ദേഹം താമസിച്ചു തോന്നുന്നത്. അതെ, 401-402. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ, എങ്ങനെയായിരുന്നു? അവർ രണ്ടുപേരായിട്ടാണ് വന്ന്, ഒന്ന് ശ്രീകാന്തും ഒന്നാളെ കസിനാണെന്ന് തോന്നുന്നു, സെൽവം എന്നാണ് ആളുടെ പേര്. പിന്നെ അവരെ വൈഫും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. ബുദ്ധിമുട്ടോ? ഏത് ഭാഷയാണ് സംസാരിച്ചത്? എന്തെങ്കിലും സംശയം തോന്നിയിരുന്നു? സംശയമായിട്ടൊന്നും തോന്നിയില്ല. തമിഴാണ് അവർ സംസാരിച്ചിരുന്നത് നമ്മളോട്. നമ്മൾ സംസാരിച്ചത് എപ്പോഴാണ് റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നത്? പിന്നെ എപ്പോഴെങ്കിലും വരാമോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവർ സാധാരണ ഒന്നും പറയാണ്ടാണ് പോവാറ്. പിന്നെ ഇതേമാതിരി പിന്നെ പെട്ടെന്ന് ഒരു ദിവസം കയറി വരും, അത്രേ ഉള്ളൂ. അവരെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളൊന്നും അവരാരും വിവാഹത്ത് വന്നായി കണ്ടതോ അങ്ങനെയൊന്നുമില്ല? പിന്നെ വന്നതും ഇല്ല. ലാസ്റ്റ് പോയി 28-ാം തീയതി പോയി. അതിൽ പിന്നെ ഒരു വിവരമില്ല, വന്നിട്ടൊന്നും. എന്തായാലും കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറേ ബാഗ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഉപേക്ഷിച്ച നിലയിലായിരുന്നു ബാഗുകൾ. ഈ ബാഗുകൾ മുനമ്പൻ സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് ഈ ബാഗുകൾ ഈ മനുഷ്യകടത്തുമായി ബന്ധപ്പെട്ടതായിരിക്കാം എന്നൊരു സംശയം പോലീസുണ്ടായി. അതിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ ശ്രീകാന്ത് വന്നിരുന്നു എന്ന കാര്യം എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങങ്ങൾക്കായി പോലീസിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. മധുമേനോനോടൊപ്പം കൊടുങ്ങല്ലൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.